ഈശോ സ്വീകരിക്കുക സ്തുതിയായിരിക്കട്ടെ ആയിരിക്കട്ടെ അല്ലേ ലു പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇങ്ങനത്തെ സിറ്റുവേഷൻസിൻ്റെ ഇവിടെ എല്ലാം കടന്നു പോകുമ്പോൾ ഞാൻ ഉറപ്പിച്ച് ഈശോയിൽ ഉറപ്പിച്ച് നിന്നുകൊണ്ട് നിങ്ങൾ പറയുകയാണ് നിങ്ങൾ അധൈര്യപ്പെടേണ്ട നിങ്ങൾ ഈശോയിൽ വിശ്വസിക്കുന്ന ആളാണെങ്കിൽ ഈ വചനം കേൾക്കുന്നവർ ഏത് ജാതിയോ ഏത് മതത്തിൻ്റെ ആളാകട്ടെ പക്ഷേ യേശുക്രിസ്തുവിൽ കർത്താവിൽ വിശ്വസിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഒന്നും ഭയപ്പെടേണ്ടതില്ല കാരണം ഞാനത് പറയാൻ കാരണം എന്തറിയാം കാരണം ഞാൻ കഴിഞ്ഞ ദിവസം ബൈബിളിൽ കണ്ടൊരു വാദനം നേരത്തെ ഞാൻ ഒരു ടോക്കിൽ പറഞ്ഞിട്ടുള്ളതാണ് ദൈവത്തിൻ്റെ ഓരോ വാക്കും സത്യമെന്ന് തെളിയുന്നു അപ്പം നമ്മൾ വിചാരിച്ചിട്ടുണ്ട് ബൈബിളിൽ കാര്യം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ബലി നിർത്തലാക്കപ്പെടുക അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട് അതൊക്കെ സെക്കൻഡ് കമ്മിങ്ങുമായിട്ടൊക്കെ ബന്ധപ്പെട്ട പക്ഷേ ഞാൻ പറഞ്ഞു സെക്കൻഡ് കമ്മിങ്ങിനുള്ള ഒരുക്കമാണ് ഇതൊന്നും ഞാൻ പറയുന്നില്ല മറിച്ച് സഹോദരങ്ങളെ എനിക്ക് ഓരോ സംഭവങ്ങളും ചുറ്റും കാണുമ്പോൾ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യവും സത്യമാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ചിന്തകളെല്ലാം മനസ്സിൽ നിങ്ങളിപ്പോൾ ബൈബിളിൽ നിന്ന് കൂടുതൽ വായിച്ച് നോക്കിയാൽ നമുക്ക് കുറച്ചുകൂടി വിശ്വാസം വരും എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കാര്യം ഇതിറ്റ ദുരിതങ്ങൾ തകർച്ചകളും മരണങ്ങളെല്ലാം കാണുമ്പോൾ വേദനയുണ്ട് നിങ്ങൾ കുർബാന അർപ്പിക്കാതെയൊക്കെ പറ്റാ അതൊക്കെ എല്ലാം വേദനയാണ് പക്ഷേ അതിൻ്റെ അപ്പുറത്ത് ഈ എൻ്റെ വിശ്വാസം വർദ്ധിക്കുകയാണ് ഈ വിശ്വാസത്തിന് വർധന ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അല്ലല്ലോ അയ്യാ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾ ഞാൻ പറഞ്ഞു വരും ഒന്നിലും നിങ്ങളെ അധൈര്യപ്പെടരുത് പക്ഷേ ഹൃദയം കർത്താവിനാണ് നിങ്ങൾ ഉറപ്പാക്കണം അല്ലേ ലുയ്യ കുട്ടികളെ അതെ ഞാൻ സീരിയസ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ നിങ്ങളുടെ കാര്യം മറന്നതല്ല ഇനി നിങ്ങളോട് പറയാനുള്ളത് പറയാം അല്ലേ ലൂഹിയ കുട്ടികളെ ഹലോ ആ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് നമ്മുടെ വചനത്തിൻ്റെ തലക്കെട്ട് നിങ്ങൾ കണ്ടു സുരക്ഷ ഉറപ്പാക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഇതും കൂടി ഒന്ന് ഉറപ്പാക്കണം എന്നുള്ളതാണ് വചനം ജർമ്മിയ പ്രവചനം പന്ത്രണ്ടാമത്തെ അദ്ദേഹത്തിൻ്റെ മൂന്നാമത്തെ വാക്യമാണ് അവിടെ വചനം പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ് കർത്താവെ അങ്ങ് എന്നെ അറിയുന്നു കാണുന്നു എൻ്റെ മനസ്സ് അങ്ങിലാണെന്ന് പരിശോധിച്ചറിയുകയും ചെയ്തിരിക്കും പ്രൈസ് ക്രൈസ്തലോൺ നമ്മൾ ഈ കൈ ദിവസങ്ങളിൽ ഗവൺമെൻറ് നൽകുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് നമ്മൾ വളരെ സുരക്ഷകൾ ഉറപ്പാക്കുന്നുണ്ട് ഉറപ്പായിട്ട് ഇത് ചെയ്യണം കാരണം സമൂഹത്തോട് ചെയ്യേണ്ട വലിയ നന്മയാണ് അത് ഉറപ്പായിട്ടും അത് ചെയ്തേ പറ്റുകയുള്ളൂ സംശയമില്ല കാര്യത്തിൽ എന്നാൽ അതിൻ്റെ കൂടെ നമ്മൾ ഉറപ്പാക്കേണ്ട കാര്യമാണ് എന്നറിയാവോ കർത്താവെ അങ്ങനെ അറിയുന്നു കർത്താവ് നമ്മളെ കാണുന്നുണ്ട് ഞാൻ പ്രസംഗിച്ചോണ്ടിരിക്കുന്ന എല്ലാം കാണുന്നുണ്ട് നിങ്ങളിപ്പോൾ പറയുന്ന ഓരോ കമൻറ്റുകളും കർത്താവ് കാണുന്നുണ്ട് എന്നൊരു പറയുന്നു തന്നെ സഹോദരങ്ങളെ എന്നൊരു കരുത്തറിയാം എൻ്റെ മനസ്സങ്ങിലാണെന്ന് അങ്ങ് പരിശോധിച്ചറിയാം അപ്പം നാളെ എനിക്കൊരു മരണത്തിൻ്റെ സാഹചര്യം വന്നാൽ എൻ്റെ സഹോദരൻ നമ്മുടെ മനസ്സല്ല കർത്താവിലാണ് അങ്ങനെ നമ്മുടെ മനസ്സ് കർത്താവിലാണോ എന്നും കൂടെ നമ്മളിന്ന് ഉറപ്പാക്കണം അതിനനുധപ്പിക്കാൻ അനധപിക്കണം കുമസാരത്തിന് നന്നായിട്ട് ഒരുങ്ങി അടുത്ത സാഹചര്യത്തിൽ ഞാൻ കഴിഞ്ഞ ദിവസം കുമ്പസാരിക്കൻ റെഡിയായിട്ട് അങ്ങനെ അതേപോലെ ഒരു ഒരുക്കം നമ്മുടെ ജീവിതത്തെ പ്രധാനപ്പെട്ടതാണ് അല്ലേ നമുക്ക് ഒരുമിച്ച് ശ്രദ്ധിക്കാം എൻ്റെ കർത്താവെ ഇന്ന വചനം കേൾക്കുന്ന ഓരോരുത്തരെയും എൻ്റെ പൊന്ന് കർത്താവെ ഇന്നേവരെ അർപ്പിച്ച മുഴുവൻ വിശുദ്ധ കുർബാനയുടെ യോഗ്യത പരിഗണിച്ച് അങ്ങ് ആശീർവദിക്കണം അർത്ഥം സംസാരിക്കാൻ സാധിക്കാത്തവർ വിശുദ്ധ കുർബാനയ്ക്ക് പോകാൻ പറ്റാത്തവര് പ്രാർത്ഥിക്കാൻ പറ്റാത്തവര് എൻ്റെ ദൈവമേ അങ്ങനെ ഓരോരുത്തർക്കും ഇപ്പോൾ കർത്താവി എളിയദാസെ ഭൂമിയിൽ നിന്ന് ആശീർവദിക്കുമ്പോൾ സ്വർഗ്ഗത്തിൽ നിന്ന് ആശീർവാദം കൊടുത്ത് ഒരു കുർബാനയെ സംബന്ധിച്ചതുപോലെ കർത്താവ് അനതാപ ശുശ്രൂഷ സ്വീകരിച്ചതുപോലത്തെ അതേപോലത്തെ ഒരു നിറവ് അനുഭവം കൊടുക്കുന്ന കർത്താവ് മനസ്സറിഞ്ഞനുഗ്രഹിക്കുന്നു നമ്മുടെ കർത്താവ് ശ്രമിച്ചുകാരുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹഭാസവും നിങ്ങളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ